ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ ഗാങ്സ് ഓഫ് ഗോദാവരി എന്നൊരു തെലുക് മൂവിയുടെ എക്സ്പ്ലനേഷനാണ് കാണാൻ പോകുന്നത് എന്നാൽ നമുക്ക് മൂവിയുടെ മുഴുവൻ എക്സ്പ്ലനേഷനിലോട്ട് പോയാലോ അതിനു മുൻപായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ മൂവിയുടെ സ്റ്റാർട്ടിങ് സിനിമ തന്നെ ലങ്ക എന്നൊരു ഗ്രാമം കാണിക്കുന്നുണ്ട് കേട്ടോ അവിടേക്ക് കുറച്ച് ആളുകൾ പോകുന്നുണ്ട് അവിടേക്കുള്ള വഴി അത്രയ്ക്ക് നല്ലതൊന്നും അല്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പോകുന്നത് അവിടെ പോയ ശേഷം നമ്മൾ ആരെങ്കിലും മരിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അവരുടെ പേരവിടെ എഴുതി എഴുതി ഒരു ചരടൊക്കെ കെട്ടിവെച്ചു പറഞ്ഞാൽ അവർ കൊല്ലപ്പെടും അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഹീറോന്റെ പേരൊക്കെ എഴുതിയിട്ട് അവിടെ ഉള്ളവർ വരുന്നു അങ്ങനെ നമ്മുടെ ഹീറോയെ കാണിക്കുന്നുണ്ട് കേട്ടോ ഹീറോയുടെ പേര് രത്നം എന്നാണ് രത്നം ജയിലിലാണ് കഴിയുന്നത് കുറച്ച് വയസ്സൊക്കെ ആയി ഇപ്പോൾ രത്നത്തിന്റെ ഫ്രണ്ട്സ് തന്നെ ജയിലിലുള്ള കോൺട്രാക്ട് കില്ലേഴ്സിന് അടുത്ത പണമൊക്കെ കൊടുത്തിട്ട് രത്നത്തിനെ കൊല്ലാനായിട്ട് പറയുന്നുണ്ട് പക്ഷെ ആർക്കും രത്നത്തിന്റെ അടുത്ത് പോലും പോകാൻ കഴിയുന്നില്ല ഇപ്പോൾ രത്നത്തിന്റെ ക്ലോസ് ഫ്രണ്ട്സ് തന്നെ രത്നത്തിനെ കണ്ടിട്ട് നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കി ഞങ്ങൾക്കൊന്നും കഴിയും ില്ല എന്തായാലും നിന്റെ വീക്ക്നെസ് നിന്റെ മകളാണല്ലോ നിന്റെ മകൾ ജീവിക്കണമെങ്കിൽ നീ ചാവളം പറയുന്നു രത്നു ഞാൻ മരിക്കണം ഞാൻ മരിക്കാൻ തയ്യാറാണ് പക്ഷെ ഞാൻ മരിക്കുന്നതിന് മുൻപ് ഞാൻ ആരാണ് എന്താ എന്റെ ജീവിതത്തിൽ നടന്നത് എന്ന കാര്യങ്ങളൊക്കെ എന്റെ മകൾ അറിയണം ഈയൊരു ഡയറി അവളുടെ കയ്യിൽ കൊടുക്കുമെന്ന് നമ്മുടെ രത്നം ഫ്രണ്ട്സിന്റെ അടുത്ത് ആ ഒരു ഡയറി ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ രത്നത്തിന്റെ മകളും ആ ഡയറി വായിക്കാനായിട്ട് തുടങ്ങുന്നു അങ്ങനെ നമുക്ക് എന്താ ഉണ്ടായതെന്നാണ് കാണിക്കുന്നത് ലങ്ക എന്നൊരു ഗ്രാമത്തിൽ രത്നമാല എന്നൊരു പ്രോസ്റ്റ്യൂട്ട് ലേഡി ഉണ്ടായിരുന്നു നമ്മുടെ രത്നം അവരുടെ കൂടെ ടൈം ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഓടിവരുന്നു രത്നമാലയും രത്നത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടി വരികയാണ് എന്താണെന്ന് ചോദിക്കുമ്പോഴാ പറയുന്നത് ഈ രത്നം അവരുടെ വീട്ടിലെ പണമൊക്കെ എടുത്തിട്ടാണ് ഓടുന്നത് രത്നം എടുത്തിട്ട് ഓടിയതിൽ കുറച്ച് പണം ആ ഗ്രാമത്തിലെ വയസ്സായ ഒരാളുടെ കയ്യിൽ കൊടുക്കുന്നു ആ ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ ഇപ്പോൾ രത്നത്തിന്റെ ഫ്രണ്ട്സിന് തന്നെ രത്നത്തിന് ഇഷ്ടമല്ല എന്നാണ് രത്നം പറയുന്നത് പോരാത്തതിന് ആ ഗ്രാമത്തിലുള്ളവർക്ക് എല്ലാവർക്കും സ്റ്റേബിൾ ഇൻകം ഒന്നും ഉണ്ടാകട്ടോ ആ ഗോദാവരി നദിയെ ഡിപ്പൻഡ് ചെയ്തിട്ടാണ് ഇവരുടെ വരുമാനം കിട്ടുന്ന പൈസ എല്ലാം എടുത്തിട്ട് ചീട്ട് കളിക്കുകയും കുടിക്കുകയും വലിക്കുകയും ഇങ്ങനെയെല്ലാമാണ് അവിടെയുള്ളവർ ജീവിക്കുന്നത് ഇപ്പോൾ നമ്മൾ രത്നം കൊണ്ടുവന്ന പണമൊക്കെ വെച്ചിട്ട് ചീട്ട് കളിക്കുന്നുണ്ട് നമ്മുടെ രത്നത്തിന്റെ കൂടെ തന്നെ യാദവ് എന്ന ഒരാൾ ചീട്ട് കളിക്കുന്നുണ്ട് കേട്ടോ അയാൾക്കായിക്കോട്ടെ നമ്മുടെ രത്നത്തിന് ഒട്ടും തന്നെ ഇഷ്ടമല്ല പോരാത്തതിന് രത്നമാലയുടെ മേലെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത്രയും പണം നിനക്ക് എവിടെ നിന്നാണ് രത്നമാല തന്നതാണോ അവൾ എന്താ നിനക്ക് മാത്രമേ തരുള്ളൂ എനിക്കൊന്നും തരില്ലേ എന്നൊക്കെ ചോദിക്കുന്നു പോരാത്തതിന് അവളുടെ മേലെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യവും പറയുന്നുണ്ട് കേട്ടോ ഇത് കേട്ടതും നമ്മുടെ രത്നത്തിന് ദേഷ്യം വരുന്നുണ്ട് രത്നമാല ഒരു പ്രൊഗസ്ട്രീറ്റ് ലേഡി ആണെങ്കിലും ആ ഗ്രാമത്തിലെ തന്നെ രത്നത്തിന് ഏറ്റവും ഇഷ്ടം അവളെ മാത്രമാണ് ഇപ്പോൾ യാദവ് രത്നമാരയുടെ പണത്തിൽ കൈ വെക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മുടെ രത്നം ദേഷ്യം വന്നിട്ട് കുടിച്ചുകൊണ്ടിരുന്ന മദ്യത്തിനെ അവന്റെ കയ്യിൽ തുപ്പിയിട്ട് അതിലേക്ക് തീ കൊളുത്തുന്നുണ്ട് ആ യാദവിന്റെ കൈ പൊള്ളിയത് കൊണ്ട് തന്നെ അവൻ വേഗം കൈ എടുക്കുന്നുണ്ട് തീ കത്തിപ്പോയ നോട്ട് ഒഴികെ ബാക്കിയുള്ള പണം എല്ലാം എടുത്തിട്ട് രത്നം അവിടെ നിന്നും പോകുന്നു ഒരു ഓട്ടോ അടുത്ത് ലിഫ്റ്റ് ചോദിക്കുന്നുണ്ടെട്ടോ അത് പാസഞ്ചർ പോകുന്ന ഓട്ടോ അല്ല അല്ലാട്ടോ ഇങ്ങനെ ചരക്കുകളൊക്കെ കൊണ്ടുപോകുന്ന ഓട്ടോയാണ് നമ്മുടെ രത്നം ലിഫ്റ്റ് ചോദിച്ചിട്ട് ആ ഓട്ടോ ഡ്രൈവറിന്റെ കൂടെ ഇരിക്കുന്നുണ്ടായിട്ടോ അയാളെ വെറുപ്പിക്കുന്നുണ്ട് അയാളെ കൈക്കോട്ട് ദേഷ്യം വന്നിട്ട് ഒരു കടയുടെ മുന്നിൽ വണ്ടി നിർത്തുന്നു എന്നിട്ട് പോയിട്ട് സിഗരറ്റ് വാങ്ങി വലിക്കുന്നുണ്ട് നമ്മുടെ രത്നം എനിക്കൊരു സിഗരറ്റ് എന്ന് ചോദിക്കുമ്പോൾ നിനക്കൊക്കെ ലിഫ്റ്റ് തന്നതിന് വലിയ കാര്യമാണെന്ന് ഓട്ടോ ഡ്രൈവർ പറയുന്നു എന്നിട്ട് അയാൾ പുക വലിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഓട്ടോനെ കാണുന്നില്ല അതായത് രത്നം ആ ഓട്ടോയെ കടത്തിക്കൊണ്ടുപോയി ആ ഓട്ടോയിലാണെങ്കിൽ ലേഡീസ് യൂസ് ചെയ്യുന്ന മുഴുവൻ കോസ്മെറ്റിക് സാധനങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഓട്ടോ ഡ്രൈവറും അയാളുടെ മുതലാളിയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒരാൾ ഓട്ടോനെ കടത്തിക്കൊണ്ടുപോയെന്ന് പറയുന്നു അതിലുള്ള സാധനത്തിന് എത്ര വിലയാണെന്ന് നിനക്ക് അറിയൂ എന്ന് ചോദിക്കുന്നു അങ്ങനെ ആ മുതലാളി പറഞ്ഞത് പ്രകാരം വേറൊരു ചരക്ക് വണ്ടി എടുത്തിട്ട് ഈ വണ്ടി അന്വേഷിച്ചു വരികയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ രത്നത്തിനെ കാണിക്കുന്നു രത്നം ആയിക്കോട്ടെ രത്നമാലയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അവളായിക്കോട്ടെ പണം എടുത്തിട്ട് പോയി ദേഷ്യത്തിലാണ് കേട്ടോ നമ്മുടെ രത്നത്തിനെ കണ്ടതും അവൾ ദേഷ്യപ്പെടുന്നുണ്ട് എങ്കിലും രത്നം അവളോട് റൊമാൻറ്റിക് ആയിട്ട് അപ്രോച്ച് ചെയ്തിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് മറ്റൊരു ഭാഗത്തായിക്കോട്ടെ ആ ചരക്ക് വണ്ടി അന്വേഷിച്ചിട്ട് വേറൊരു ചരക്ക് വണ്ടിയിൽ വന്നല്ലോ ഫൈനലി അവർ വണ്ടിയെ കണ്ടുപിടിച്ചു കേട്ടോ പക്ഷെ വണ്ടിയുടെ ഉള്ളിലായിക്കോട്ടെ ചരക്കൊന്നും തന്നെ ഇല്ല ഇപ്പോൾ നോക്കുമ്പോൾ ആയിക്കോട്ടെ ഇവർ ഇപ്പോൾ കൊണ്ടുവന്ന വണ്ടിയും കാണുന്നില്ല അതായത് ഇത് രത്നത്തിന്റെ ട്രാപ്പ് ആണ് കേട്ടോ ഇങ്ങനെ മൂന്ന് വണ്ടിയിലെ കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ നമ്മുടെ രത്നം കൈക്കലാക്കിയിട്ടുണ്ട് ഇപ്പോൾ ആ കമ്പനി ഓണർ രത്നത്തിനെ കണ്ടിട്ട് നീ വലിയ ആളാണെന്ന് ഞാൻ സമ്മതിച്ചു തരാം പ്ലീസ് എൻ്റെ കൂടെ ഇങ്ങനെയൊന്നും കളിക്കണ്ട നമുക്ക് വേണമെങ്കിൽ ഒരു ഡീലിംഗ് ഉറപ്പിക്കാമെന്ന് പറയുന്നു എന്താ ഡീലിംഗ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിനക്ക് എന്റെ ചരക്കുകൾ തരാം നീ അത് വെച്ചിട്ട് ബിസിനസ് ചെയ്തു എന്ന് അതായത് ഫസ്റ്റ് ടൈം കുറച്ച് സാധനങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കും അത് വെച്ചിട്ട് ബിസിനസ് ചെയ്തിട്ട് ആ പണം വെച്ചിട്ട് വീണ്ടും സാധനങ്ങൾ വാങ്ങിക്കാം അങ്ങനെ ഒരു ബിസിനസ് മാൻ ആവാം എന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ രത്നവും അതിനോട് ണ്ട് കേട്ടോ ശരിക്കും അത് രത്നമാലിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അവിടെ ഒരു ഏജൻസി തുടങ്ങിയിട്ട് ഇതിനെ നമ്മുടെ രത്നമാലിയോടാണ് നോക്കാൻ പറയുന്നത് ഇനി നീ നല്ല മര്യാദയോടെ തന്നെ ജീവിച്ചു എന്ന് അപ്പോൾ രത്നമാലി ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ ഇപ്പോൾ യാദവായിക്കോട്ടെ നമ്മുടെ രത്നമാലിയോട് മിസ്ബിഹേവ് ചെയ്യാൻ വേണ്ടിട്ട് വരുന്നുണ്ട് രത്നമാലി ആയിക്കോട്ടെ അതിന് സമ്മതിക്കുന്നില്ല അപ്പോൾ യാദവ് പറയുന്നുണ്ട് ആ രത്നമുള്ള ധൈര്യത്തിലല്ലേ നീ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് അവനെ ഇന്ന് രാത്രി തന്നെ കൊന്നു തീർക്കാമെന്ന് എന്നിട്ട് യാദവ് രത്നത്തിന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് തന്നെ രത്നത്തിനെ കൊല്ലാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ഈ ഒരു കാര്യം രത്നമാല ഉടനെ തന്നെ രത്നത്തിനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് അവൻ എന്നെ കൊല്ലാൻ ആളുകളെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അവൻ ഞാനാണ് റീസൺ എന്നൊക്കെ പറയും പക്ഷെ സത്യത്തിൽ നീ വളരുന്നത് അവൻ ഇഷ്ടമാവുന്നില്ല നിന്നെ കൊന്നിട്ട് ആ ലീഡർഷിപ്പ് അവനെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ രത്നം ആയിക്കോട്ടെ ഫുൾ അലേർട്ടായി ഇരിക്കുന്നുണ്ട് കേട്ടോ കൊല്ലാൻ വേണ്ടി വന്ന അടയാളുകളുമായിട്ട് രത്നം നല്ലോണം ഫൈറ്റ് ചെയ്യുന്നുണ്ട് അതിൽ മല്ലി എന്ന ഒരാൾ അവിടെ വീഴുന്നു അയാളുടെ മേലെ ഒരു വണ്ടി കയറി ഇറങ്ങി മരിച്ചു പോകുന്നുണ്ട് ബാക്കി എല്ലാവരും അയാളുടെ ഡെഡ് ബോഡി എടുത്തിട്ട് പോവുകയാണ് നമ്മുടെ രത്നം ആയിക്കോട്ടെ കൂളായിട്ട് നിന്നിട്ട് സിഗരറ്റ് വലിക്കുകയാണ് അപ്പോഴാണ് അവിടെ ഒരുപാട് ലോറി നിൽക്കുന്നത് നമ്മുടെ രത്നം ശ്രദ്ധിക്കുന്നത് യൂഷ്വലി മണലൊക്കെ കക്കുന്നത് സാധാരണമാണ് കേട്ടോ പക്ഷെ ഇവിടെ ആയിക്കോട്ടെ ഹൈഡ്രോളിക് മെഷീൻ വെച്ചിട്ടൊക്കെയാണ് മണൽ കടത്തുന്നത് ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നതെന്ന് നമ്മുടെ രത്നം ചോദിക്കുമ്പോഴാണ് രത്നത്തിന്റെ ഫ്രണ്ട് പറയുന്നത് ഇത് ഒരുപാട് ദിവസമായിട്ട് നടക്കുന്നുണ്ട് ദുറൈസ്വാമി എന്നൊരു രാഷ്ട്രീയക്കാരനുണ്ടല്ലോ അയാളുടെ അണ്ടറിലാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് സ്റ്റാർട്ടിംഗിൽ ദുറൈസാമി ഒരു നോർമൽ ആളായിരുന്നു ഗുരുജി എന്ന വലിയ ആളുടെ കീഴിലാണ് ഈ ആളും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് ഇരിക്കെ ഗുരുജി ഈ ദുറെസാമിയെ രാഷ്ട്രീയത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നുണ്ട് അതിൽ ജയിച്ചതും ഈ ദുറിസ്വാമി ഗുരുജിക്ക് ഓപ്പോസിറ്റായിട്ടന്നെ മാറി അപ്പോൾ മുതൽ തന്നെ ദുറെസാമിക്കും ഗുരുജിക്കും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു ദുരൈസ്വാമിക്ക് എന്തായാലും ഒരുപാട് പണമൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ രത്നം ദുറൈസാമിയുടെ അടുത്ത് പോയിട്ട് എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ഇവിടെ എന്തെങ്കിലും ജോലി തരുമോ എന്ന് ചോദിക്കുന്നു ദുറൈസ്വാമിയുടെ അനിയമാരൊക്കെ പറയുന്നുണ്ട് ഇവനെ കണ്ട കുഴപ്പക്കാരനെ പോലെയുണ്ട് അതുകൊണ്ട് തന്നെ ഇവനൊന്നും കൊടുക്കണ്ടായിരുന്ന പക്ഷെ രത്നം നല്ലോണം കെഞ്ചുന്നത് കൊണ്ട് തന്നെ ദുറെസാമി അവനൊരു പണി കൊടുക്കുന്നുണ്ട് അതെന്തെന്നാൽ തന്റെ ഭാര്യയ്ക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നത് പച്ചക്കറി വാങ്ങിയ വീട്ടിലെ ജോലികളൊക്കെ നോക്കി നടത്തുക ഈ ഒരു ജോലി കിട്ടിയത് രത്നത്തിന് ഒന്നും കൂടെ അഡ്വാൻറ്റേജ് ആയിട്ടോ ആ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ ഉണ്ടെന്ന കാര്യം നല്ലോണം മനസ്സിലാക്കാൻ പറ്റി എം എൽ എ ദുറൈസ്വാമിക്ക് ഒരു ഫാം ഹൗസ് ഉണ്ട് കേട്ടോ ആ ഫാം ഹൗസിലാണ് ഇല്ലീഗൽ ബിസിനസിനെ കുറിച്ചൊക്കെ നോക്കുന്നത് ഈ മണൽ കടത്തുന്നതിന്റെ വരുമാനങ്ങളും അതിന്റെ പണ കണക്കൊക്കെ അവിടെയുള്ളവരാണ് ഏറ്റവും നോക്കുന്നത് ഈ പണത്തിനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ആരെന്നാൽ ദുരേസാമിയുടെ ഭാര്യയാണ് ഒരു ദിവസം ഈ മണൽ വരുന്ന ജോലി ചെയ്യാൻ വേണ്ടി കുറച്ച് ചെറിയ പയ്യന്മാര് വരുന്നുണ്ട് ഇവരാരെന്നാൽ നമ്മുടെ രത്നത്തിന്റെ കൊല്ലാൻ വേണ്ടി കുറച്ച് ആളുകൾ വന്നല്ലോ അവരുടെ മക്കളാണ് നിങ്ങൾ എന്തിനാ ഈ ജോലി ചെയ്യുന്നതെന്ന് രത്നം ചോദിക്കുന്നുണ്ട് അന്ന് നിങ്ങളെ കൊല്ലാൻ വേണ്ടി വന്നല്ലോ അപ്പോൾ ഒരാൾ മരണപ്പെട്ടല്ലോ അയാളുടെ ഭാര്യ ആയിക്കോട്ടെ ഞങ്ങളുടെ എല്ലാവരുടെയും അച്ഛന്റെ മേലെ കേസ് കൊടുത്തിട്ടുണ്ട് അച്ഛന്മാരെല്ലാവരും ജയിലിലായത് കൊണ്ടാണ് ഞങ്ങൾ ഈ ജോലിക്ക് വന്നതെന്ന് പറയുന്നു ഇത് കേട്ടതും രത്നം ഒരു പ്ലാൻ ഇടുന്നുണ്ട് കേട്ടോ ആ മരിച്ചു പോയല്ലോ അയാളുടെ ഭാര്യയെ കണ്ടിട്ട് നിങ്ങൾ ഈ പയ്യമാരുടെ അച്ഛന്റെ മേലേക്ക് കൊടുത്ത കേസ് ഒക്കെ വാപ്പസ് വാങ്ങിക്കു നിങ്ങളുടെ മകന്റെ പഠിപ്പിന് വേണ്ടിയിട്ടുള്ള ചെലവില ഞാൻ നോക്കാമെന്ന് പറയുന്നു നിനക്ക് എത്ര തരാൻ പറ്റും ഒരു അഞ്ചു ലക്ഷം രൂപ തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു നമ്മുടെ രത്നവും അതല്ലേ ഞാൻ തരാമെന്ന് പറയുന്നു അങ്ങനെ രത്നം ദുറൈസ്വാമിയെ പോയി കാണുന്നുണ്ട് കേട്ടോ എന്നിട്ട് ദുറൈസ്വാമിയോട് പറയുന്നുണ്ട് നമ്മൾ ഈ മണൽ കടത്തിയിട്ട് തന്നെ ഒരുപാട് പണം സമ്പാദിച്ചുവല്ലോ ഇത് പോരാതെ കല്ല് മണൽ സിമെന്റ് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് കടത്താം എന്നിട്ട് ഒരുപാട് സ്ഥലത്തിനെയും നമുക്ക് കൈക്കലാക്കാം അങ്ങനെ ബിസിനസ്സിൽ വലിയ നിലയിലെത്താമെന്നും പറയുന്നു പക്ഷെ ഇതൊക്കെ ചെയ്യാൻ നമുക്ക് കുറച്ച് അടിയാളികൾ വേണം എൻ്റെ ഫ്രണ്ട്സ് ഒരു നാലു പേരുണ്ട് അവർ ഇപ്പോൾ ജയിലിലാണ് നമുക്ക് അവരെ പുറത്തിറക്കണമെന്നും പറയുന്നുണ്ട് ദുറൈസ്വാമിയും ഇത് നല്ല ഐഡിയ ആണല്ലോ എന്ന് പറഞ്ഞു ഓക്കെ പറയുന്നുണ്ട് അങ്ങനെ ഫ്രണ്ട്സ് നാലുപേരെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറെ പണമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലൊരു അഞ്ചു ലക്ഷം രൂപ മാത്രം രത്നം ആ അല്ലെ കൊടുക്കുന്നു എന്നിട്ട് ഇവര് പുറത്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇവരോട് പറയുന്നുണ്ട് ഇതുവരെ നമ്മൾ തമ്മിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം മറന്നേക്കാം ഇനി നമുക്ക് ഒരുമിച്ച് ജോലി ചെയ്യാം എനിക്ക് നിങ്ങളുടെ വിശ്വാസം മാത്രം മതി എന്ന് പറയുന്നു ആ നാലുപേരും അതിന് ഓക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ രത്നം ദുരൈസ്വാമിയുടെ ആരും അല്ലായിരുന്നു ഇപ്പോഴായിക്കോട്ടെ ദുരൈസ്വാമിയുടെ അടുത്തിരിക്കുന്ന ലെവൽ വരെ എത്തിക്കഴിഞ്ഞു ഫാം ഹൗസിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ എല്ലാം തന്നെ ഇപ്പോൾ രത്നത്തിന്റെ അണ്ടറിൽ കൂടിയിട്ടാണ് കേട്ടോ തന്നെയാണെങ്കിലും പണം എല്ലാം തന്നെ ദുരി വൈഫിന്റെ കൈയിലാണ് എത്തുന്നത് രത്നത്തിന് കിട്ടുന്ന കുറച്ച് കമ്മീഷന്റെ തന്റെ ഫ്രണ്ട്സിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അവർ അത് ഭാര്യയുടെ അടുത്ത് കൊടുത്തിട്ട് അവരും ഹാപ്പി ആയി കഴിയുന്നുണ്ട് ഒരു ദിവസം രത്നവും ഫ്രണ്ട്സും ജീപ്പിൽ വരുമ്പോൾ ഒരു കാർ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നത് കാണുന്നു അതിനുള്ളിൽ ആയിക്കോട്ടെ ഒരു പെൺകുട്ടിയുണ്ട് ഉണ്ട് അവരാണ് നമ്മുടെ മൂവിയിലെ ഹീറോയിൻ പേര് ബുജ്ജി ബുജ്ജിയെ കണ്ടതും രത്നത്തിന് ഒരുപാട് ഇഷ്ടമായിട്ടോ ശരിക്കും അവൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഒന്ന് അൺകോൺഷ്യസ് ആണ് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കണ്ണൊക്കെ തുറക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രത്നം ആയിക്കോട്ടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ബുജി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ സീനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഡോക്ടറിന്റെ വായി കൊണ്ടുതന്നെ പറയിപ്പിക്കുകയാണ് കറക്റ്റ് സമയത്തിന് നമ്മുടെ രത്നം ഭുജിയെ കൊണ്ടു വന്നത് കൊണ്ടാണ് ബുജിയെ രക്ഷപ്പെടുത്താൻ കഴിയുന്നത് എന്ന പോലെയൊക്കെ പറയുന്നുണ്ട് അതെല്ലാം തന്നെ ബുജ്ജിക്ക് രത്നത്തിനടുത്ത് ഒരു ഗുഡ് ഇംപ്രഷൻ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബുജി മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റതും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ രക്ഷപ്പെടുത്തിയത് എന്ന പോലെ കള്ളുമൊക്കെ പറയുന്നുണ്ട് കേട്ടോ നീ ഒന്നും പേടിക്കേണ്ട നിന്റെ അച്ഛനെ ഇൻഫോം ചെയ്തിട്ടുണ്ട് അച്ഛൻ വരും എന്ന് പറയുന്നു ഇത് കേട്ടതും ബുജ്ജി പറയുന്നുണ്ട് എന്തിനാ അച്ഛനടുത്തേക്ക് ഇൻഫോം ചെയ്തത് ഞാൻ അച്ഛൻ അറിയാതെയാണ് കാറ് കൊണ്ടുവന്നത് ഇനിയിപ്പോൾ അതിനു കൂടി വഴക്ക് പറയുമല്ലോ എന്നൊക്കെ പറയുന്നു അതൊന്നുമില്ല എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ട് രത്നം നേരെ രത്നമാലയെ കാണാനായിട്ട് പോകുന്നുണ്ട് രത്നമാലയോട് ഇന്ന് ബുജ്ജിയെ കണ്ട കാര്യങ്ങളെല്ലാം പറയുന്നു ബുജ്ജി എത്ര ഭംഗിയായിരുന്നു അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്നും പറയുന്നു അപ്പോൾ രത്നമാല പറയുന്നുണ്ട് നിന്നെപ്പോലെ ഒരു കള്ളനാണ് അവളെ രക്ഷപ്പെടുത്തിയതെന്ന് അവളുടെ പാരന്റ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ നാണക്കേട് തോന്നുമെന്ന് പറയുന്നു അപ്പോൾ രത്നം പറയുന്നുണ്ട് അതെ നീ പറഞ്ഞത് ശരിയാണ് ഇതെങ്ങാനും ഗുരുചി അറിഞ്ഞാൽ വലിയ പ്രശ്നമാവും ഓ ുടെ മകളാണോ അവൾ എന്ന് രത്നമാല ഷോക്കാവുന്നുണ്ട് അങ്ങനെ നെക്സ്റ്റ് ഡേ ഗുരുജിയുടെ ഒരു സ്ഥലത്തിൽ തന്നെ നമ്മൾ രത്നം പോയിട്ട് ഒരു ബോർഡ് വെക്കുന്നുണ്ട് കേട്ടോ ഈ സ്ഥലം ഞങ്ങൾക്ക് സ്വന്തമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കാര്യം ഗുരുജിയുടെ ആളുകൾ ഗുരുജിയുടെ അടുത്ത് വന്ന് പറയുന്നു ആ ബോർഡ് വെച്ചവനെ എനിക്ക് കാണണം എന്ന് ഗുരുജി പറയുന്നു അങ്ങനെ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെയാണ് നമ്മുടെ രത്നം ഗുരുജിയെ കാണാൻ വേണ്ടിട്ട് വന്നിരിക്കുന്നത് എന്നിട്ട് ഗുരുജി അവനോട് പറയുന്നുണ്ട് നീ എന്റെ സ്ഥലത്ത് വന്നിട്ട് അതിനെ ബോർഡ് വെച്ചതാണെങ്കിൽ എന്റെ അടുത്ത് എന്തോന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേണ്ടതെന്ന് ചോദിക്കുന്നു തിരിച്ച് രത്നം പറയുന്നുണ്ട് നിങ്ങൾ ഇത്ര അറിഞ്ഞിട്ട് എന്നെ കൊല്ലാതെ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ എന്റെ അടുത്ത് നിന്ന് ആവശ്യമുണ്ട് അതെന്താണെന്നും പറയൂ എന്ന് പറയുന്നു അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഒരു ഡീൽ ഉറപ്പിക്കുകയാണ് കേട്ടോ അതായത് രത്നം ഗുരുജിയോട് എന്തോ എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പകരം ഗുരുജി ഒരു അഞ്ചു കോടി രൂപ നീ കൊണ്ടുപോവാ എന്നും പറയുന്നു ആ അഞ്ചു കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് രത്നം തന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞിട്ട് ദുറിസാമി കിഡ്നാപ്പ് ചെയ്യുന്നു പക്ഷെ രത്നമാണ് കിഡ്നാപ്പ് ചെയ്തത് എന്ന കാര്യം ദുരിസാമിക്ക് അറിയില്ല എന്നിട്ട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് രത്നം പറയുന്നുണ്ട് എന്നെയും നിങ്ങളെയും ഏതു കിഡ്നാപ്പ് ചെയ്തു അവനിപ്പോൾ അഞ്ചു കോടി രൂപ ആവശ്യപ്പെടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ദുറിസാമി എന്റെ ഭാര്യയുടെ കയ്യിൽ പണമുണ്ട് നീ അത് വാങ്ങിക്കുന്നു പറയുന്നു വൈഫിന്റെ അടുത്ത് അഞ്ചു കോടി രൂപ ചോദിച്ചാലോ എന്തിനാണ് ഏതിനാണ് എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നു ഫൈനലി ആ ഒരു പണം വാങ്ങിയിട്ട് ദുറിസാമിയും രത്നത്തിനെയും റിലീസ് ചെയ്തതുപോലെയാണ് രത്നം കാണിക്കുന്നത് ഇപ്പോൾ രത്നത്തിന്റെ കയ്യിലാണ് ആ ഒരു അഞ്ചു കോടി രൂപ ഈ ഒരു കാര്യം ദുറിസാമിക്ക് അറിയില്ലല്ലോ ദുറിസാമി രത്നത്തിന്റെ അടുത്ത് പറയുന്നുണ്ട് എന്നെ ഇങ്ങനെ ഒരാളെ കിഡ്നാപ്പ് ചെയ്തു എന്ന കാര്യം പുറത്തുള്ളവരറിഞ്ഞാൽ വലിയ നാണക്കേടാണ് അതുകൊണ്ട് തന്നെ ഇതാരും അറിയണ്ട എന്ന് തിന് ഭാര്യയുടെ അടുത്ത് പണം ഉള്ളത് കൊണ്ടല്ലേ വാങ്ങിക്കുമ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത് അതുകൊണ്ട് തന്നെ പണമല്ല ഞാൻ നിന്റെ കയ്യിൽ തരാമെന്നും ദൂറൈസ്വാമി രത്നത്തിനടുത്ത് പറയുന്നു ഒപ്പം തന്നെ ആരും അറിയാതെ ദുറൈസ്വാമി പോലീസിന്റെ അടുത്ത് തന്നെ കിഡ്നാപ്പ് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ടും പറയുന്നു മറ്റൊരു ഭാഗത്താണെങ്കിൽ രത്നം നമ്മുടെ ബുജി ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലവനെ പോലെ സീനൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണ് കേട്ടോ ബുജി നേരെ രത്നത്തിന്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ എന്തിനാ എന്റെ അച്ഛന്റെ സ്ഥലത്തിന് ഒക്കിപേ ചെയ്യുന്നത് നിങ്ങളും മറ്റെല്ലാരെയും പോലെയാണെന്ന കാര്യം കാണിക്കുകയാണല്ലോ എന്നൊക്കെ പറയുന്നു അപ്പോൾ രത്നം പറയുന്നുണ്ട് ഞാൻ ആ സ്ഥലം കൈകാര്യം ചെയ്തു തന്നെ ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഫ്ലഡ് ഒക്കെ വരുമ്പോൾ അവർ എവിടെ പോയി കഴിയാനാണ് പൊളിറ്റീഷ്യൻസ് ആരും തന്നെ ഈ ഒരു കാര്യമൊന്നും ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ടാണ് ചെയ്തതെന്നൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നു അപ്പോഴാണ് അവിടെ ഒരാൾ മരിച്ചതറിയുന്നത് രത്നം ഒരു വയസ്സായ ആൾക്ക് പണമൊക്കെ കൂടുതൽ സഹായിക്കുമല്ലോ അവരാണ് കേട്ടോ ആ മുത്തശ്ശിന് വേണ്ടപ്പെട്ടവർ ആരുമില്ലല്ലോ അതുകൊണ്ട് തന്നെ കുപ്പ വണ്ടിയിലാണ് മുത്തശ്ശിനെ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നത് ഇത് കണ്ടിട്ട് രത്നം ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ നമ്മുടെ ബുജിയുടെ കാറിൽ ഈ ഒരു ഡെഡ് ബോഡി കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കുന്നു ബുജ്ജിയും ഓക്കെ പറയുന്നു അങ്ങനെ ശ്മശാനത്ത് പോയാലോ ഈ ജാതിയിൽ പെട്ടവരുടെ ബോഡി മാത്രമേ കത്തിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബുജ്ജി വലിയ ആളായതുകൊണ്ട് ബുജ്ജിയോട് റെക്കമെൻഡ് ചെയ്യാനായിട്ട് പറയുന്നു അങ്ങനെ ബുജ്ജി പറഞ്ഞത് കൊണ്ട് തന്നെ ഡെഡ് ബോഡി അവിടെ കത്തിക്കുന്നു ഇപ്പോൾ ബുജ്ജിക്കും നമ്മുടെ രത്നം നല്ലവനാണെന്ന് തോന്നി തുടങ്ങിയിട്ടോ നെക്സ്റ്റ് ഡേ രത്നം ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ആഘോഷിക്കുകയാണ് കേട്ടോ എന്താണെന്ന് വന്ന് നോക്കുമ്പോഴാണ് അറിയുന്നത് ബുജ്ജി അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് രത്നം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗുരുജിയുടെ സ്ഥലത്തിന് ഒക്കുപൈ ചെയ്തെന്ന് ആ ഒരു സന്തോഷത്തിലാണ് അവരെ എല്ലാവരും ഓരോരുത്തരും ബുജി തന്നെ തന്റെ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ നമ്മുടെ രത്നത്തിന്റെ കയ്യിൽ കൊടുക്കുന്നു ആ സ്ഥലം എന്റെ പേരിലാണ് ഉള്ളത് ഞാൻ തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് തരാം നിങ്ങൾ അത് വെച്ചിട്ട് ഈ ഗ്രാമത്തിലുള്ളവർക്കൊക്കെ നല്ലത് ചെയ്തോ എന്ന് പറയുന്നു അതായത് രത്നം ഒരു ഫ്രോഡാണെന്ന കാര്യം അറിയാതെയാണ് ബുജി ഇതെല്ലാം ചെയ്യുന്നത് മറ്റൊരു ഭാഗത്തായിക്കോട്ടെ ദുരൈസ്വാമിക്ക് ഈ ഒരു തവണ നടക്കുന്ന ഇലക്ഷനിൽ ജയിക്കാൻ പറ്റില്ല എന്ന് തോന്നി തുടങ്ങിയിട്ടോ അതിയെ ഗുരുജിയുടെ അടുത്ത് കൂടിയാലോ എന്ന് ആലോചിക്കുന്നു ദുരൈസ്വാമിയും ഗുരുജിയും ഒന്നായി കഴിഞ്ഞാൽ നമ്മുടെ രത്നം വിചാരിക്കുന്നു നടക്കില്ലല്ലോ നമ്മുടെ രത്നം ഒരു പ്ലാൻ എടുക്കും ഗുരുജിയുടെ അച്ഛന്റെ ഒരു ഉണ്ട് സ്റ്റാച്ചുണ്ട് ആരും അറിയാതെ രത്നം അതിന്റെ തലയെ വെട്ടിക്കളയുന്നുണ്ട് കേട്ടോ ഗുരുജി അപേക്ഷിച്ചിടത്തോളം ഗുരുജിക്ക് വേണ്ടാത്ത ആള് ആ ദുറെസ്വാമിയാണ് അപ്പോൾ ദുരൈസ്വാമിയുടെ ആൾ ആരോ ഈ ഒരു കാര്യം ചെയ്തതെന്ന് വിചാരിക്കുന്നു അങ്ങനെ രണ്ടു വിഭാഗത്തിലുള്ളവർക്കും പ്രശ്നമാകുന്നുണ്ട് ദുരൈസ്വാമി വന്ന് ഗുരുജിയോട് പറയുന്നുണ്ട് ഞാൻ ഈ ഒരു കാര്യം ചെയ്തിട്ടില്ല പക്ഷെ നീ എനിക്കെതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തല്ലോ നിന ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുന്നു നീ ആരെന്നെ വെറുതെ വിടാൻ നിന്റെ കൂടെയുള്ള ഒരുത്തിനെ തന്നെ ഞാൻ ഇലക്ഷനിൽ നിന്ന് നിർത്താൻ പോവുകയാണ് അവൻ നിനക്കെതിരായിട്ട് നിന്ന് ജയിക്കും െന്ന് പറയുന്നു അങ്ങനെ രത്നത്തിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നു പോരാത്തതിന് അന്നൊരു ദിവസം ഗുരുജിയും രത്നവും കൂടിയിട്ട് ഒരു ഡീലിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിൽ രത്നം ഗുരുജിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഒരു സീറ്റാണ് കേട്ടോ നമ്മുടെ രത്നത്തിന്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുജി അഞ്ചു കോടി രൂപ രത്നത്തിനടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ദുറൈസ്വാമി നടന്നതൊന്നും അറിയാതെ കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആയിക്കോട്ടെ രത്നം ദുരൈസാമിന്റെ അടുത്ത് പോയിട്ട് എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നു ടെൻഷനായി ദുറൈസാമി അവനോട് എന്റെ പണമൊക്കെ എവിടെയാടാ എന്ന് ചോദിക്കുന്നു ആ പണമെല്ലാം തന്നെ ചിലവായി പോയെന്ന് പറയുന്നു അതായത് ഭാര്യയുടെ അടുത്ത് കൊടുക്കുന്ന പണമല്ലാം തന്നെ നമ്മൾ രത്നത്തിന്റെ അടുത്ത് എടുത്തു വെക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അതായത് രത്നം ആ പണമെല്ലാം സ്വന്തമാക്കിയിട്ട് അവന്റെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ് ചിലവാക്കിയിരിക്കുന്നത് ദുറിസ്വാമിയെ നല്ലവണ്ണം ചീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ദുറിസ്വാമിയെ ചീറ്റ് ചെയ്ത് ഒരുപാട് പണം രത്നത്തിന്റെ കീഴിലുണ്ടല്ലോ അതെല്ലാം വെച്ചിട്ട് തന്നെ നമ്മുടെ രത്നം ഇലക്ഷനിലൊക്കെ ജയിക്കുന്നുണ്ട് കേട്ടോ മറ്റൊരു ഭാഗത്തായിക്കോട്ടെ ഗുരുജിക്ക് നമ്മുടെ ബുദ്ധിയുടെയും രത്നത്തിന്റെയും ലവിന്റെ കാര്യം അറിഞ്ഞു മ്മതിക്കുന്നില്ല നമ്മുടെ രത്നത്തിന് അടിക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ ബുജി അതിനെ തടയുന്നുണ്ട് അങ്ങനെ അവിടെ ഉണ്ടായ പ്രശ്നത്തിൽ നമ്മുടെ ബുജി രത്നത്തിന്റെ കൂടെ തന്നെ ഇറങ്ങി പോവുകയാണ് മറ്റൊരു ഭാഗത്തായിക്കോട്ടെ ദുറൈസ്വാമി രത്നത്തിന്റെ മേലെ ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ തനിക്ക് തന്നെ ഇത്ര വലിയ ദ്രോഹം ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രത്നത്തിന്റെ കൂടെ ഗുരുജിയോ ഇല്ല ഇല്ല ഇല്ലാട്ടോ പക്ഷെ നമ്മുടെ ബുജ്ജി പറയുന്നുണ്ട് ആരില്ലെങ്കിലും നീ ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് ചെയ്യണം എന്നൊക്കെ അങ്ങനെ ബുജ്ജിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്ത് ഒരു പൂജയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗുരുജി അവിടേക്ക് വരുന്നുണ്ട് ആരുടെ സ്ഥലത്ത് ആരാ പൂജ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നു നമ്മുടെ രത്നത്തിന്റെ കയ്യിൽ ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ടല്ലോ അതെല്ലാം തന്നെ കാണിക്കുന്നു ദേഷ്യം വന്ന ഗുരുജി ആയിക്കോട്ടെ രത്നത്തിന് തല്ലുന്നുണ്ട് രത്നം ഇപ്പോൾ ഒരു എം എൽ എ ആണല്ലോ ഒരു എം എൽ എയുടെ മേലത്തിന് നീ കൈ വെക്കു എന്ന് പറഞ്ഞിട്ട് ഗുരുജിക്ക് ഇട്ടോരെണ്ണം കൊടുക്കുന്നു ഗുരുജി ആടി വയസ്സായ ഒരാളാണല്ലോ ആ ഒരു അടിയിൽ തന്നെ ഗുരുജി മരിച്ചു പോകുന്നു ഇപ്പോൾ ഗുരുജിയുടെ മരണത്തിന് ദുരൈസ്വാമി വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ബുജിയെ കണ്ടിട്ട് പറയുന്നുണ്ട് നിന്റെ അച്ഛനെ കൊന്നത് നിന്റെ ഭർത്താവാണ് നീ ആരേനെ വേണമെങ്കിലും വിശ്വസിച്ചോ അവനെ വിശ്വസിക്കേണ്ട എന്നൊക്കെ ഇപ്പോഴാണ് ബുജ്ജിക്കും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് ശരിക്കും രത്നം ഈ ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതുവരെ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ബുജ്ജി നമ്മുടെ രത്നത്തിന്റെ എതിരായിട്ട് കേസ് കൊടുക്കുന്നുണ്ട് കേട്ടോ പോലീസുകാരും വന്നിട്ട് രത്നത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്റെ ഭാര്യ പെട്ടെന്ന് തന്നെ ഈ ഒരു കേസൊക്കെ വാപ്പസ് വാങ്ങിക്കും ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാമെന്ന ആളുകളോടൊക്കെ പറഞ്ഞിട്ട് ജയിലിലേക്ക് പോകുന്നു ശരിക്കും ദുരൈസ്വാമിയുടെ പ്ലാൻ എന്തെന്നാൽ ജയിലിൽ വെച്ചിട്ട് തന്നെ രത്നത്തിനെ കൊന്നു തീർക്കുന്നതാണ് അങ്ങനെ ദുറെസ്വാമി പറഞ്ഞത് പ്രകാരം സ്റ്റേഷനുള്ള പോലീസുകാരെല്ലാരും മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടേക്ക് കോണ്ടാക്ട് കില്ലേഴ്സ് വന്നിട്ട് നമ്മുടെ രത്നത്തിനെ കൊല്ലാൻ വേണ്ടി നോക്കുകയാണ് മൂന്ന് തവണ കത്തി വെച്ച് കുത്തുകയും ചെയ്യുന്നു നിങ്ങൾ എന്തോ ഇവൻ വല്യ ആളാണെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ തന്നെ മൂന്ന് കുത്ത് വാങ്ങിക്കഴിഞ്ഞെന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞ് കട്ട് പട്ടയുമ്പോഴേക്കും രത്നം അവരെ തിരിച്ചടിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ അത് കഴിഞ്ഞു രത്നം ദുരൈസാമിയെ കൊല്ലാൻ വേണ്ടിയിട്ട് വരികയാണ് അവിടെ നമ്മുടെ ബുജ്ജി ഉണ്ട് ബുജ്ജി ആയിക്കോട്ടെ അവനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് രത്നത്തിന്റെ അടുത്ത് കെഞ്ചുന്നുണ്ട് രത്നം ഒന്നും കേൾക്കാതെ ദുറൈസാമിയെ കൊല്ലാൻ പോകുന്നുണ്ട് ദേഷ്യം വന്ന ബുജ്ജി ആയിക്കോട്ടെ ഗണ്ണു എടുത്തിട്ട് നമ്മുടെ രത്നത്തിന്റെ കയ്യിലെ തന്നെ ഷൂട്ട് ചെയ്യുന്നു രത്നം അങ്ങനെ വീണ് പോകുന്നുണ്ട് കേട്ടോ അപ്പോഴും ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുന്നുണ്ട് ബുജിയുടെ അച്ഛനെ ഞാൻ തന്നെ കൊന്നു കളഞ്ഞില്ല എന്നൊരു ഗിൽറ്റി ഫീലിംഗ് എനിക്ക് എനിക്കുണ്ടായിരുന്നു പക്ഷെ എന്നെ ഷൂട്ട് ചെയ്തല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഗിൽറ്റി ഫീലിംഗ് പോയെന്ന് പറയുന്നു അങ്ങനെ രത്നത്തിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ തന്നെ ബുജ്ജിയും ഉണ്ട് കേട്ടോ ഇപ്പോൾ രത്നമാല ബുജിയുടെ അടുത്ത് വന്നിരിക്കുന്നു എന്നിട്ട് രത്നത്തിനെ കുറിച്ചുള്ള ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നു രത്നത്തിന്റെ അച്ഛൻ ആ ഗ്രാമത്തിലെ തന്നെ വലിയ ആളായിരുന്നു ഗ്രാമവാസികൾക്ക് വേണ്ടി കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഗ്രാമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നത്തിൽ നമ്മുടെ രത്നത്തിന്റെ അച്ഛൻ ജയിലിലേക്ക് പോകുന്നുണ്ട് അച്ഛന്റെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് നമ്മുടെ രത്നം ഒരുപാട് പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അച്ഛൻ ജയിലിൽ നിന്ന് തിരിച്ചു വന്ന ശേഷം ജനങ്ങൾക്ക് നല്ലത് ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ ഗുരുശി രത്നത്തിന്റെ അച്ഛനടുത്ത് ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ഗുരുജിക്ക് ഓപ്പണന്റ് ആയിട്ട് ഒരാൾ മത്സരിച്ചിട്ടുണ്ട് അവിടെ ഇലക്ഷന്റെ റിസൾട്ടും വരാൻ പോവുകയാണ് നീ പോയിട്ട് ആ ഇലക്ഷൻ ബോക്സ് മാറ്റണം എന്ന് പറയുന്നുണ്ട് രത്നത്തിന്റെ അച്ഛനും അത് ചെയ്യുന്നുണ്ട് എന്നിട്ട് താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നിയിട്ട് അത് അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് ഈ ഒരു കാര്യം ഗുരുജിയോട് പറയുമ്പോൾ ഗുരുജിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇപ്പോൾ ഗ്രാമത്തിലുള്ള എല്ലാവരും തന്നെ രത്നത്തിന്റെ അച്ഛനടുത്ത് ചോദിക്കുന്നുണ്ട് നമ്മൾ എപ്പോഴും ഗുരുജിക്കാണല്ലോ സപ്പോർട്ട് ചെയ്യാറുള്ളത് ഈ പ്രാവശ്യം എന്താ നിങ്ങൾ ചെയ്യാത്തതെന്ന് അപ്പോൾ രത്നത്തിന്റെ അച്ഛൻ പറയുന്നുണ്ട് എപ്പോഴും ഗുരുജിയാണല്ലോ ഇവിടെ രാഷ്ട്രീയക്കാരനായിട്ട് വരുന്നത് എന്നിട്ട് ഇവിടെ ഒരു നല്ല കാര്യം ചെയ്തിട്ടില്ല അത് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഒരു തെറ്റായ കാര്യവും ചെയ്യേണ്ട അർഹതപ്പെട്ടവർ തന്നെ എം എൽ എ ആവട്ടെ എന്ന് എന്തെങ്കിലും തെറ്റായി സംഭവിക്കുകയാണെങ്കിൽ അതിന് ഞാൻ തന്നെ ഉത്തരവാദി ആവാമെന്നും പറയുന്നു ഈ ഗുരുജി ആയിക്കോട്ടെ ദേഷ്യം വന്നിട്ട് ആ ഗ്രാമത്തിനെ തന്നെ വേട്ടയാടുകയാണ് അതിനെ മൊത്തം നശിപ്പിക്കുന്നു എന്നിട്ട് ഇപ്പോൾ ഈ ഗ്രാമവാസികളുടെ അടുത്ത് പറയുന്നുണ്ട് എല്ലാറ്റിനും കാരണം ഈ രത്നത്തിന്റെ അച്ഛനാണ് ഇയാൾ ഈ ഗ്രാമത്തിണ്ടെങ്കിൽ നമുക്കാർക്കും ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇയാൾ നിങ്ങൾ തന്നെ കൊല്ലൂ എന്ന് പറയുന്നു അങ്ങനെ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാവരും തന്നെ രത്നത്തിന്റെ അച്ഛനും ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ മാറുന്നത് രത്നത്തിന്റെ കയ്യിൽ തന്നെ തീ കൊണ്ടുവന്ന് കൊടുത്തിട്ട് അച്ഛന് തീ കൊടുത്താനായിട്ട് പറയുന്നു അങ്ങനെ രത്നത്തിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് തന്നെ അച്ഛന് മരണപ്പെടുന്നുണ്ട് കേട്ടോ അച്ഛൻ മരണപ്പെട്ട ശേഷം ഒരു ഡോളർ മാത്രമാണ് രത്നത്തിന് കിട്ടുന്നത് അവൻ അത് നോക്കിയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഗ്രാമത്തിനു വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട എന്റെ അച്ഛനെ ഗ്രാമവാസികൾ തന്നെ കൊന്നു ഈ ഗുരുജി എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഈ ഗ്രാമത്തിലുള്ളവരെ എല്ലാവരെയും ഗുരുജിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് മാറ്റിയിട്ട് ഗുരുജി കൊല്ലണം എന്നതായിരുന്നു രത്നത്തിന്റെ പ്ലാൻ പക്ഷെ അത് നടന്നില്ലല്ലോ ഇപ്പോൾ രത്നമാല ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ബുജിയോട് പറയുന്നുണ്ട് ശരിക്കും രത്നം എല്ലാം ചെയ്യുന്നതിന് കാരണം നിന്റെ അച്ഛനാണ് ഫസ്റ്റ് അക്യൂസ് നിന്റെ അച്ഛൻ തന്നെയാണെന്നും പറയുന്നു ഈ ഒരു കാര്യങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കിയ ബുജി പ്രഗ്നന്റ് ആണെന്നും അറിയുന്നു ഇനിയെങ്കിലും നമ്മുടെ രത്നത്തിന്റെ കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയെല്ലാം ഇരിക്കുമ്പോഴാണ് ആ ദുറൈസാമിയുടെ മകൻ ലണ്ടനിൽ നിന്ന് വരുന്നത് അവന് ചിന്ന ദുറ എന്ന് പറയുന്നു എന്റെ അച്ഛനെ വീട്ടിനകത്തേക്ക് കയറി അറ്റാക്ക് ചെയ്തവന് വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബുജിയെ കിഡ്നാപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് നെക്സ്റ്റ് ഡേ അവളുടെ കൈയും കാലം കെട്ടിയിട്ട് രത്നത്തിന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടിടുന്നു ഇത് കണ്ടിട്ട് രത്നം ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ നിന്നെ ഇങ്ങനെ ചെയ്തവന് ഞാൻ വെറുതെ വിടില്ല അവനെ കൊല്ലുമെന്ന് പറയുന്നു നമ്മുടെ ബുജ്ജി രത്നത്തിന് തടയുന്നുണ്ട് കേട്ടോ നീ ഇനിയിപ്പോൾ തിരിച്ചെന്തെങ്കിലും ചെയ്താൽ അവൻ അതിനു പകരമായിട്ട് വേറെന്തെങ്കിലൊക്കെ ചെയ്യും ഇല്ലെങ്കിൽ തന്നെ ഈ നാട്ടുകാർ നിന്റെ അച്ഛനെ കൊന്ന ആളുടെ കൂടെയാണോ നിന്ന് ജീവിക്കുന്നത് എന്നൊക്കെ തെറ്റായിട്ട് പറയുന്നുണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്നു അങ്ങനെ ബുജ്ജി രത്നത്തിനെ ഒരു പ്രശ്നത്തിനും പോവാൻ സമ്മതിക്കാതെ അവന്റെ കൂടെ ജീവിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം നല്ല രീതിക്കാണ് പോകുന്നത് അങ്ങനെ ബുജ്ജിക്കും രത്നത്തിനും ആദ്യം ഒരു ആൺകുഞ്ഞാണ് ഏറ്റവും ജനിക്കുന്നത് ഈ ഒരു കാര്യം രത്നം ഹാപ്പി ആയിട്ട് രത്നമാല പറയുന്നു മറ്റൊരു ഭാഗത്ത് ചിഹ്നതുറയ്ക്കായിക്കോട്ടെ എന്തെങ്കിലൊക്കെ ചെയ്യണം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ എന്തായാലും ആദ്യം രാഷ്ട്രീയത്തിൽ സ്ഥാനം ഉറപ്പിക്കണം അത് ചെയ്താൽ തന്നെ രത്നത്തിന് ഒന്നുമില്ലാതെ ആക്കാം എന്നൊക്കെ വിചാരിക്കുന്നു ആൾറെഡി യാദവ് എന്നൊരാൾക്കും രത്നത്തിനും പ്രശ്നമാണല്ലോ ഈ ചിഹ്നതുറ യാദവിനെ വിളിച്ചിട്ട് അവനെ സ്ഥാനാർത്ഥിയാക്കുന്നു തുടർന്ന് ഇലക്ഷൻ റാലിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രത്നത്തിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആ ചിഹ്ന തുറയും യാദവും കൊടുക്കുന്നുണ്ട് അങ്ങനെ റിസൾട്ട് വരുമ്പോൾ ആയിക്കോട്ടെ ഒരു അമ്പത് വോട്ട് ഡിഫറൻസിൽ ചിഹ്നതുറയിന്റെ ആളായ യാദവാണ് ജയിക്കുന്നത് അങ്ങനെ യാതും ജയിച്ചു കഴിഞ്ഞതും തന്നെ നമ്മുടെ രത്നത്തിനായിട്ട് ഒരു പണി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് രത്നം മുമ്പ് ചെയ്ത ക്രൈമിനെല്ലാം കൂടിയിട്ട് അവനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് ദുറിസ്വാമിയുടെ ഫാം ഹൗസിലായിരുന്നല്ലോ ഇല്ലീഗൽ ട്രാൻസാക്ഷൻ ഒക്കെ നടന്നുകൊണ്ടിരുന്നത് നമ്മുടെ രത്നം എം എൽ എ ആയതോട് ആ ഫാം ഹൗസിനെ അടച്ചുപൂട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രാഷ്ട്രീയം ഇവർക്ക് അനുകൂലമായതുകൊണ്ട് തന്നെ ആ ഫാം ഹൗസ് റെനോവേറ്റ് ചെയ്തിട്ട് വീണ്ടും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ഇടുന്നു ദുറിസ്വാമിയുടെ മറ്റൊരു പ്ലാൻ എന്തെന്നാൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുള്ള നമ്മുടെ രത്നത്തിനെ എൻകൗണ്ടറിൽ കൊല്ലാനാണ് ഇപ്പോൾ ആ ഫാം ഹൗസ് ക്ലീൻ ചെയ്യാൻ വന്ന ലേഡീസ് അല്ലായിരുന്നതിനെ ദൂറിസ്വാമിയുടെ കഴുത്തിൽ കത്തി വെക്കുന്നുണ്ട് കേട്ടോ ഇവർ ആരെന്നാൽ രത്നമാനിയുടെ ഫ്രണ്ട്സ് ആണ് ദൂറിസ്വാമിയെ കൊന്നുകളയും അങ്ങനെ കൊല്ലാതിരിക്കണമെങ്കിൽ രത്നത്തിനെ വെറുതെ വിടണമെന്ന് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ രത്നത്തിനെ വെറുതെ വിടുന്നു മറ്റൊരു ഭാഗത്തായിക്കോട്ടെ യാദവിന്റെ കൂടെയുള്ളവർ യാദവിനോട് പറയുന്നുണ്ട് നീയാണ് ആണ് എം എൽ എ പക്ഷെ ഇവിടെയെല്ലാം റൂൾ ചെയ്യുന്നതോ രത്നമാണ് നിനക്ക് ഇവിടെ എന്താ പണി എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നു ദേഷ്യം വന്ന യാദവ് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നേരെ രത്നത്തിന്റെ വീട്ടിൽ ിൽ പോയിട്ട് വീട്ടിനകത്തേക്ക് കല്ലൊക്കെ കേട്ടോ ജസ്റ്റ് മിസ്സിലാണ് എല്ലാവരും രക്ഷപ്പെടുന്നത് രത്നത്തിന് യാദവിന്റെ മേലെ നല്ലോണം ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എങ്കിലും എല്ലാം കൺട്രോൾ ചെയ്തിട്ടിരിക്കുകയാണ് രത്നത്തിന്റെ ഫ്രണ്ട്സ് രത്നത്തിനോട് പറയുന്നുണ്ട് നമുക്ക് അവരോട് സംസാരിച്ചിട്ട് കോംപ്രമൈസിൽ പോവാമെന്ന് അങ്ങനെ സമാധാനം സംസാരിക്കാൻ വേണ്ടിയിട്ട് രത്നവും ഫ്രണ്ട്സും യാദവിനെയും കൂട്ടരെയും കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അവിടെ യാദവിന്റെ കൂടെ ദോറെ ചിന്ന ദോറെ അവരുടെ അനിയൻ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന പോലീസ് അങ്ങനെ എല്ലാവരും ഉണ്ട് ഇതുവരെ ഇവരുടെ അടുത്ത് നിന്ന് വാങ്ങിയ പണമല്ല െന്ന് പറയുന്നു അഞ്ചു കോടി രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നുവല്ലോ അതേപോലെ പലിശ അടക്കം പത്ത് കോടി രൂപയായിട്ട് വേണമെന്ന് പറയുന്നുണ്ട് നമ്മുടെ രത്നവും ശരി ഞാൻ തരാൻ നോക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാം സംസാരിച്ച് എഴുന്നേറ്റ് പോവാൻ നിൽക്കുമ്പോൾ ആ യാദവ് പറയുന്നുണ്ട് നിന്നെല്ലാരും ടൈഗർ രത്നം എന്നാണ് പറയുന്നത് നീ പോസ്റ്ററിലും അങ്ങനെയാണ് എഴുതാറുള്ളത് ഇനി ആ ടേഗർ എന്ന പേര് നിനക്ക് വേണ്ട അത് എനിക്ക് വേണമെന്ന് പറയുന്നു ടൈഗർ എന്നത് എനിക്ക് ഞാനിട്ട പേരാണ് അതും നിനക്ക് വേണം ശരി എടുത്തു എന്ന് പറഞ്ഞിട്ട് രത്നം ആ യാദവിന്റെ അടുത്ത് പോയിട്ട് ഒരു കത്തി എടുത്തിട്ട് അവന്റെ തലയിൽ കുത്തുന്നു എല്ലാവരും ുന്നുണ്ട് കേട്ടോ രത്നം ഇപ്പോൾ എല്ലാവരെയും നോക്കി പറയുന്നുണ്ട് പ്രശ്നം നമുക്ക് രണ്ടുപേർക്ക് മാത്രമുള്ളതാണ് നിങ്ങൾ ഇതിനെ എന്റെ വീട്ടിൽ വന്ന് കല്ലേറിയുന്നത് എന്റെ ഭാര്യയും മക്കളെയൊക്കെ ടോർച്ചർ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നു ഇനി നിങ്ങൾ എന്തെങ്കിലും എനിക്കെതിരായിട്ട് ചെയ്തതാണെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലുള്ള എം എൽ എ നിങ്ങൾ ഇതിനെ കൊന്നു കളഞ്ഞെന്ന് എല്ലാം നിങ്ങൾക്കെതിരായിട്ട് തിരിക്കുമെന്ന് പറയുന്നുണ്ട് സമാധാനം സംസാരിക്കാൻ പോയ രത്നം ഇങ്ങനെ ഒരു മേർഡർ ചെയ്തത് രത്നമാലയ്ക്കോ മറ്റു ഫ്രണ്ട്സിനോ ഇഷ്ടമായിട്ടില്ലാട്ടോ നീ എന്തിനെ സമാധാനം സംസാരിക്കാൻ പോയി അവിടെ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ രത്നത്തിന്റെ ഫ്രണ്ട്സിലെ അവരുടെ ഫ്രണ്ട് ൂടിയിട്ടാണ് യാദവ് അതുകൊണ്ട് തന്നെ യാദവിന്റെ മരണയുണ്ടാ ചടങ്ങിലൊക്കെ പോകുന്നു ഈ ഒരു ടൈം പീരീഡിൽ ബുജി വീണ്ടും പ്രഗ്നന്റ് ആയിട്ടുണ്ട് കേട്ടോ ഡെലിവറി ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ ഈയൊരു സിറ്റുവേഷനിലാണ് ദുറൈസ്വാമി നമ്മുടെ രത്നത്തിന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവരെ വിളിച്ചിട്ട് രത്നത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇടുന്നുണ്ട് ഈ ഒരു കാര്യം രത്നം അറിയുന്നു അങ്ങനെ രത്നം അച്ഛനെ സംഭവിച്ചതാ ലോചിക്കുന്നുണ്ട് അച്ഛന്റെ കൂടെ ഉള്ളവർ തന്നെയാണല്ലോ അച്ഛന്റെ മരണത്തിന് കാരണമായത് അതുകൊണ്ട് തന്നെ തന്റെ ഫ്രണ്ട്സിനെ ഒന്നും ഇപ്പോൾ രത്നത്തിന് വിശ്വാസമില്ല രത്നമാലയോട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അറിയാതെ തന്നെ അതിന് വിഷമൊക്കെ ചേർക്കുന്നു എന്നിട്ട് ഫ്രണ്ട്സിനെ കഴിക്കാനായിട്ട് വിളിക്കുന്നു അവരും ഫുഡ് കഴിക്കുന്നതിനിടയിൽ ഇങ്ങനെ ദുരൈസ്വാമി വിളിച്ചിട്ടുണ്ടായിരുന്നു നിന്നെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ നീയാണ് ഞങ്ങൾക്ക് വലുത് ഞങ്ങൾ സമ്മതമില്ല എന്ന് പറഞ്ഞെന്ന് പറയുന്നു ഇത് കേട്ടതും എത്ര എത്ര സങ്കടം വരുന്നുണ്ട് കേട്ടോ നമ്മളാണ് തെറ്റായിട്ട് വിചാരിച്ചത് ഇവർ നമുക്ക് വിശ്വസ്തരാണെന്ന് തോന്നുന്നു ഉടനെ തന്നെ അവർ കഴിക്കുന്നതിനെ നിർത്താനായിട്ട് പറയുന്നുണ്ട് എന്നിട്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു ഇതേ സമയം തന്നെയാണ് ബുച്ചിക്കും ഡെലിവറി പെയിൻ വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് പെൺകുഞ്ഞും ജനിക്കുന്നുണ്ട് ആയിക്കോട്ടെ രത്നം ചെയ്തതൊക്കെ അറിഞ്ഞിട്ട് അവനെ ഒരുപാട് വഴക്ക് പറയുന്നു അങ്ങനെ രത്നം ഭാര്യയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ നമ്മുടെ ബുജ്ജി ആയിക്കോട്ടെ നല്ലോണം ദേഷ്യത്തിലാണ് ഇവരിങ്ങനെ കാറിൽ പോകുന്ന വഴിയിലായിക്കോട്ടെ ആക്സിഡന്റ് സംഭവിക്കുന്നു ആക്സിഡന്റ് ചെയ്തത് ആരാണെന്ന് അറിയോ രത്നത്തിന്റെ ഫ്രണ്ട്സിനെ രത്നം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെങ്കിലും മക്കൾ ഇതൊന്നും അറിയാതെ തൻ്റെ അച്ഛനെ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ രത്നവും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അവരിതൊന്നും കേൾക്കാൻ ഒന്നും തയ്യാറാവുന്നില്ല എങ്ങനെയല്ലാമോ അവരുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ബുജ്ജിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല കേട്ടോ ബുജ്ജിയും നമ്മുടെ രത്നത്തിന്റെ മകനും മരിച്ചു പോകുന്നു ഇപ്പോൾ ജനിച്ച പെങ്കുണ് മാത്രമാണ് ബാക്കിയുള്ളത് രത്നം മകളെ കണ്ടിട്ട് കരയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ പ്രസന്റ് സിറ്റുവേഷൻ കാണിക്കുന്നു രത്നം അയച്ച ഡയറി വായിച്ചിട്ട് രത്നത്തിന്റെ മകൾ കൂടെ ജയിലിലേക്ക് വന്നിട്ടുണ്ട് ഇത്ര വർഷമായിട്ട് എന്തുകൊണ്ട് എന്നെ കാണാൻ വരാത്തതെന്ന് ചോദിക്കുന്നു നിന്റെ അമ്മ മരിക്കുന്നതിന് മുൻപ് എന്റെ അടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ലൈഫിനെ കുറിച്ചൊന്നും മക്കൾ അറിയാൻ പാടില്ല സപ്പോസ് മകൾ എന്നെ കാണാൻ വരുന്നതിന് മുൻപ് എന്റെ കാര്യങ്ങളൊക്കെ അറിയണം എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എല്ലാം അറിയിച്ചതെന്നും പറയുന്നു അങ്ങനെ ദുരൈസ്വാമി മകളുടെ കയ്യിൽ ഒരു ഡോളർ കൊടുക്കുന്നുണ്ട് ഈ ഡോളർ എന്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായി എന്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് ഇനി എന്റെ ഓർമ്മയ്ക്ക് നിന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുക്കുന്നു ഇപ്പോൾ മകൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ജയിലിൽ വന്നിട്ട് നിങ്ങളെ കൊല്ലാനായിട്ട് നോക്കുന്നുണ്ട് അതിനെ കാരണം നിങ്ങൾ അവരുടെ മക്കളെ കൊന്നു എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ നിങ്ങൾ അവരുടെ മക്കളെ കൊന്നിട്ടില്ല ദുറൈസാമിയാണ് അവരുടെ മക്കളെ കൊന്നിട്ട് പഴയ നിങ്ങളുടെ മേലെ ഇട്ടത് ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞൂടെ എന്ന് അപ്പോൾ രത്നം പറയുന്നുണ്ട് അത് പോട്ടെ ഇനി വീണ്ടും പ്രശ്നമൊന്നും ആവണ്ട ഞാൻ ഞാനെന്റെ ഫ്രണ്ട്സിന്റെ കൈകൊണ്ട് മരിക്കാൻ പോവുകയാണെന്ന് പോലെ തിങ്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ രത്നം യും മകളും കൂടിയിട്ട് കാറിൽ പോകുന്നുണ്ട് അപ്പോൾ മകൾ ചോദിക്കുന്നുണ്ട് ആ ഫ്രണ്ട്സിന്റെ മക്കളെയൊക്കെ കൊന്നത് ദുരൈസാമിയാണ് ആ ദുരൈസാമിയെ എന്റെ അച്ഛൻ വെറുതെ വിട്ടോ എന്ന് അപ്പോൾ രത്നമാല ആ മകളെ ഒരു മാതിരി നോക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് അതായത് നമ്മുടെ രത്നം ദുരൈസാമിയെയും അവന്റെ ഓരോ ആളുകളെയും വിട്ടിട്ടില്ല കേട്ടോ ദേഷ്യത്തോടെ പോയിട്ട് അവരെല്ലാരെയും കൊന്നിട്ടുണ്ട് പക്ഷേ രത്നത്തിന്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ തന്റെ മക്കളെ കൊന്നത് രത്നമാണെന്നാണ് ആണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ രത്നത്തിനെ ശേഷം മാത്രമേ മക്കളുടെ അസ്ഥി നിർമാ ും ചെയ്യുള്ളൂ എന്ന പോലെ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ രത്നും മകളും സംസാരിച്ചു കൊണ്ടിരുന്നത് ഫ്രണ്ട്സ് എല്ലാരും കേട്ടു അതായത് രത്നം തന്റെ മക്കളെ ഒന്നും ചെയ്തിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കിയിട്ട് അവർ നമ്മുടെ രത്നത്തിൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല അവർ മക്കളുടെ അസ്ഥയെ പുഴയിൽ കൊണ്ടുപോയി ഒഴുക്കുന്നുണ്ട് കേട്ടോ അതായത് ആ അമ്പലത്തിൽ പോയിട്ട് പൂജ ചെയ്ത് ചരട് കെട്ടിയിട്ടും ഒരാൾ ജീവനോടെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ രത്നമാണ് എന്ന പോലെയാണ് ഈ മൂവി എൻ്റെ ചെയ്യുന്നത് ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമന്റ് ചെയ്യോ ഇതുപോലുള്ള വീഡിയോസുകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും